Hi friends, welcome back to our channel. We are this video is a stretch marks. We are going to talk stretch marks. We are going to talk about what we are going to do. We are going to this video. We are pregnant and delivery. We are going to talk about stretch marks. We are going to talk about weight fluctuations. We are going to talk about stretch marks. Gain and weight loss and dava, the cocondamka stretch mark and dava in a hormonal change. Otherwise, in a genetic lightal reasons, so on the stretch mark, where up a stretch mark and the color no arna in silver red color, I can silver black, I can silver white, silver, and the color I can stretch mark and dava. Any can diana gentleman pregnancy at a time and davalo. Any can diana chance the pregnancy at the time of Nutun Diaranilla. Pinamular personal gain session, Malayuru and the left side is Katakan Nodangola. At the side, as I നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ലൈൻ പോലെ ഒരു മൂന്നാല് ലൈൻ മാത്രമായിരുന്നു സ്ട്രെച്ച് മാർക്ക് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ അവസാനം പിന്നെ ആ ഒരു ടൈമിൽ പിന്നെ വേറെ സ്ട്രെച്ച് മാർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒമ്പതാമത്തെ മാസമായപ്പോഴാണ് ഫ്രണ്ടിലായിട്ട് വയറിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് സ്ട്രെച്ച് മാർക്ക് പിന്നെ ഫുള്ളായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സെൻറ്ററിലുണ്ടായി പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഫുൾ ഭാഗത്തോട്ട് ഇങ്ങനെ വന്നു കേട്ടോ ഒരു എനിക്ക് തോന്നണ ഒരു എന്താ നമ്മുടെ ഒമ്പതാമത്തെ മാസം തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലും സ്ട്രെച്ച് മാർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യമൊന്നും കാണുന്നുണ്ടായിരുന്നില്ല കാരണം നമുക്ക് അപ്പോൾ ഒന്നും അങ്ങനെ വയറ് ഒരു നോട്ടം കിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവില്ല എന്നാണ് പിന്നെ അവസാനം നമ്മൾ ഈ കണ്ണാടിയിലൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ലൈൻ എന്താ ദൂരം നമുക്ക് കാണാൻ എനിക്കങ്ങനെ എൻ്റെ അതിൽ കാണണം എന്നാൽ ഒരു വെള്ള കളറും അതായത് സ്കിന്നിൻ്റെ കളർ പോലെ തന്നെയായിരുന്നു അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പിന്നെയാണ് ഫുൾ ഇങ്ങനെ കുഞ്ഞു 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 വരയായിട്ട് സ്ട്രെച്ച് മാർക്ക് വന്നത് പിന്നെ ആദ്യം വന്ന സ്ട്രെച്ച് മാർക്ക് വൈറ്റ് കളറായിരുന്നത് അത് പിന്നെ ഒരു ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടോ വയറിൻ്റെ ഫ്രണ്ടിലുള്ള ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഡെലിവറി നമുക്കൊരു പ്രഗ്നൻസി തന്നെ നമ്മുടെ ബ്രസ്റ്റിലുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് എന്താ അല്ലാതെ ഈ ഒരു ഹോർമോണൽ ചേഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക്കലായിട്ടുള്ള റീസൺസ് എന്തെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കൂടുന്നതും കുറയുന്നതൊക്കെ കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ചിലപ്പോൾ ഈ കൈയുടെ ഈ ഭാഗത്തായിട്ടുണ്ടാവും അതുപോലെ തന്നെ കാലിലുണ്ടാവും വയറിലുണ്ടാവും ബ്രസ്റ്റിലുണ്ടാവും അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ സ്ട്രെച്ച് മാർക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക നമ്മൾ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്തുക നമ്മുടെ ബോഡി വെള്ളവും അതുപോലെ തന്നെ പഴങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എന്താ നമ്മൾ പ്രഗ്നൻസിയുടെ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ ഭയങ്കര ഡ്രൈ ആക്കാതിരിക്കുക നമ്മുടെ സ്കിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് ഇത് തടയാന്ന് മാത്രമേ ഉള്ളൂ ഒരു പരിധി അത്രേ പറ്റുള്ളൂ അതിൽ കൂടുതലൊന്നും പറ്റില്ല പിന്നെ പണ്ടുള്ളവരൊക്കെ പറയണ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ നഖം വെച്ച് മാന്തരുത് മാന്തി കഴിഞ്ഞിട്ടാണ് സ്ട്രെച്ച് മാർക്ക് വരുന്നതെന്നുള്ളത് അത് വെറുതെ പറയണം നമ്മുടെ സ്കിന്നിൻ്റെ ഒരു വലിയണ കൊണ്ടാണ് നമുക്ക് സ്ട്രെച്ച് മാർക്ക് വരുന്നത് ഒരു പർട്ടിക്കുലറായിട്ടുള്ള ലെയറിലൊരു പൊട്ടലോ കീറലോ പോലെ വരുന്നതാണ് ശരിക്കും ഈ സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെച്ച് മാർക്ക് വരുന്ന സമയത്ത് ആ ഒരു സ്ട്രെച്ച് മാർക്കിൽ നമ്മൾ നഖം വെച്ച് മാന്തിയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ കുറേ പേർക്ക് ഇങ്ങനെ ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മാന്തും കൂടെ ചെയ്യുമ്പോൾ അതിൽ മുറിവും കൂടെ ആകുമ്പോഴാണ് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ എന്താ ഒഴിവാക്കാനുള്ള ഒരു വഴി ഉണ്ടാവില്ല നമുക്ക് സ്ട്രെച്ച് മാർക്ക് കംപ്ലീറ്റായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല നമ്മുടെ സ്കിൻ കളറിലോട്ട് ആക്കി എടുക്കാനേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ആ സ്കിൻ കളർ ആക്കി എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും നമ്മൾ നഖമൊക്കെ വെച്ച് കൂടുതലായിട്ട് മാന്തമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ചൊറിയാതിരിക്കാനും ഭയങ്കര ഡ്രൈ ആവാതിരിക്കാനൊക്കെ നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസറോ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്താൻ വേണ്ടി വെള്ളം അങ്ങനെ വെള്ളം കുടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പ്രഗ്നൻസിയുടെ ടൈമിൽ ഇതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ ഏതെങ്കിലും ഒരു കുറച്ച് മോയ്സ്ചറൈസർ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യാൻ നല്ലതാണ് ഈ ഓയിൽ വെച്ച് മസാജ് ചെയ്യുന്നത് നല്ലതാണ് കോക്കനട്ട് ഓയിൽ അതുപോലെ തന്നെ ഓയിൽസ് ആണ് കുറച്ച് നല്ലതാട്ടോ നമ്മുടെ അധികം വല്ലാണ്ട് അങ്ങോട്ടിട്ട് നമ്മൾ മസാജ് ചെയ്യാണ്ട് ഒരു പാകത്തിനൊന്നും മോയ്സ്ചറായിട്ട് നിർത്തുന്ന പോലെ ഒന്ന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ എന്താ പിന്നെ എനിക്ക് സ്ട്രെച്ച് മാർക്ക് ഞാൻ എൻ്റെ ഒരു സ്ട്രെച്ച് മാർക്ക് ഒരു കുറച്ചെങ്കിലും എനിക്കൊന്ന് കുറയ്ക്കാൻ പറ്റുന്നത് വെച്ചാൽ കുറയ്ക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ സ്കിൻ കളറ് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് എനിക്ക് പറ്റിയത് ഞാനൊരു ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നേച്ചർ ഷോർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു ഓയിലായിരുന്നു കേട്ടോ അത് നമ്മുടെ മുരിങ്ങയിലയുടെ ഒരു ഓയിലാണ് 100% മുരിങ്ങയില മാത്രമായിട്ടുള്ള ഒരു ആയുർവേദിക് ഓയിലാണ് അപ്പോൾ നിങ്ങളിങ്ങനെ ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ഏതെങ്കിലും കെമിക്കൽസൊക്കെ ഉള്ള ഓയിലുകൾ നമ്മൾ ഈ പ്രഗ്നൻസിയുടെ ടൈമിലൊന്നും യൂസ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്തും അങ്ങനത്തെ ഓയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഓയിലല്ല പ്രൊഡക്ട്സ് നമ്മൾ സ്ട്രെച്ച് മാർക്കിന് കുറേ പ്രൊഡക്ട്സ് നമുക്ക് ഓൺലൈനിൽ കിട്ടും പക്ഷേ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഓയിൽ നേച്ചർ ഷോറിൻ്റെ പോഴ്സ് ആൻഡ് മാർക്സ് ഓയിലാണ് ഇട്ടത് ഒരു കുഞ്ഞു ബോട്ടിലായിട്ട് വരുന്ന ഒരു ഓയിലാണ് ഇട്ടത് അപ്പോൾ നമ്മുടെ ഫേസിലാവുന്ന പോഴ്സ് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽ നല്ല ഓയിലാണ് കേട്ടോ നമുക്കിപ്പോൾ സ്ട്രെച്ച് മാർക്കിൻ്റെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക്
നമുക്കത് നൈറ്റ് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ട് പ്രാവശ്യം നമുക്ക് ഡെയിലി ഒരു ദിവസത്തിൽ രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്യാം. പക്ഷെ നമുക്ക് എന്താ കുറച്ചുകൂടെ നല്ലത്, നമുക്ക് കുറച്ചുകൂടെ നല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും രാത്രി അപ്ലൈ ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റ് കഴുകിക്കളയുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇത് ഒരു 100% ആയുർവേദിക് ഓയിലാണ്. അത് ഒരു പ്രത്യേകം നോട്ട് ചെയ്യണം എല്ലാവരും, 100% ആയിട്ടുള്ള ആയുർവേദിക് ഓയിലാണ്. അപ്പോൾ നമ്മുടെ മുരിങ്ങയുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഓയിലാണ്, കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള മുരിങ്ങ ഓയിലാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈ ഒരു മുരിങ്ങ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ ഒരു ഇൻറ്റിമേറ്റ് ഏരിയയിലേക്ക് അപ്ലൈ ചെയ്യുന്നുവെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്യാതിരിക്കുകയാണ് നല്ലത്, ഇവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ. അതേപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു എന്താ ആയുർവേദിക് ഓയിലായതുകൊണ്ട് തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി ഉപകാരമുള്ളൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ഫേസിലുണ്ടാകുന്ന പോഴ്സൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമുക്കൊരു നമ്മുടെ ഫേസ് നല്ലപോലെ ഒന്ന് എന്താ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി ഒരു മോയ്സ്ചറൈസറായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ലപോലെ ക്ലെൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽ ഹെൽപ്പ്. ജസ്റ്റ് ഞാൻ ഈ ഓയിൽ ഒന്ന് എടുത്ത് കാണിച്ചുതരാം, എൻ്റെ കയ്യിലായിട്ട് ഞാനൊന്ന് എടുത്ത് കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിലായിട്ട് രണ്ട് ഡ്രോപ്പാണ് എടുക്കുന്നത്. നമ്മളിത് എടുക്കേണ്ടത് ഇങ്ങനെ തന്നെ കേട്ടോ, കയ്യിലായിട്ട് രണ്ട് ഡ്രോപ്പാണ് എടുക്കേണ്ടത്. ഒരു ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ രണ്ട് ഡ്രോപ്പ് എടുക്കുക. അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഓയിലാട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലായിട്ടൊന്ന് ഇതാക്കുക. നമ്മളതിന് ശേഷം നമ്മുടെ ഫേസിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഫേസിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഒരു സൺസ്ക്രീൻ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാട്ടോ. അപ്പോൾ നമ്മളിതിനെ അടുത്ത് പിടിച്ച് അതിനെ കറക്റ്റ് ഇങ്ങനെ മടത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും മുരിങ്ങയിലയുടെ ഒരു മണമുണ്ട് കേട്ടോ. ഒരു ഇലയുടെ ഒരു മണമുണ്ടാവുമല്ലോ മുരിങ്ങ ഇലയുടെ, ആ ഒരു മണമുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങനെ അടുത്തല്ല കുറച്ച് ദൂരെയൊക്കെ പിടിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഇലകളൊക്കെ വെച്ചുണ്ടാക്കുന്ന നമ്മുടെ ആയുർവേദിക് എണ്ണയില്ലേ, അതിൻ്റെ ഒരു മണം കേട്ടോ ഇതിന് വരുന്നത്. ഒരു ചെറിയൊരു മണം ഉള്ളതാണ്, പക്ഷേ ഭയങ്കര മണമല്ല, ചെറിയൊരു മണമാണ് എനിക്ക് തോന്നിയത്. കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്ക് ഇതുവരെ അങ്ങനെ നമ്മൾ പിന്നെ അപ്ലൈ ചെയ്ത് നമുക്കറിയില്ലല്ലോ, അടുത്തേക്കണവർക്കെല്ലാം അറിയുള്ളൂ. എനിക്കങ്ങനെ മണമായിട്ടൊന്നും തോന്നാറില്ല. ഞാനെപ്പോഴും നൈറ്റാണ് കേട്ടോ നമ്മുടെ ഇത് ഓയിൽ അപ്ലൈ ചെയ്യാറ്. അപ്പോൾ എനിക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാറ്റം തോന്നുന്നുണ്ട്. അത്യാവശ്യം നമ്മുടെ കുഞ്ഞു സ്ട്രെച്ച് മാർക്ക് ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ 9-ാം മാസത്തിലാണ് സ്ട്രെച്ച് മാർക്കൊക്കെ കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്. നല്ലൊരു ഓയിലായിട്ട് ഇത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓയിൽ നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലതാണ്. നമുക്ക് ഈ സ്കിന്നിലുണ്ടാകുന്ന ആക്നെ അതുപോലത്തെ പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ്. പിമ്പിൾസ് അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ്, നമ്മുടെ കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന കറുപ്പും, നമുക്ക് അതുപോലെ തന്നെ സൺസ്ക്രീൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പുറത്ത് പോകുമ്പോൾ പൊല്യൂഷൻസ് കൊണ്ട് നമുക്ക് സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ കുറേ ഉപകാരമുള്ളൊരു ഓയിലാണ്. അപ്പോൾ ഇതൊരു എന്താ നാച്ചുറൽ ആയിട്ടുള്ള നമ്മളൊരു എന്താ പറയുക ആയുർവേദിക് ആയിട്ടുള്ള ഓയിലാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു നേച്ചർ ഷോറിൻ്റെ ഓയിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിലൂടെ കയറി വാങ്ങിക്കോട്ടെ. അപ്പോൾ ഞാനൊരു ഡിസ്കൗണ്ട് കോഡ് സ്ക്രീനിലായിട്ട് കൊടുക്കുക, അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്യാഷും കൂടെ കുറവ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റ, ബൈ, ടേക്ക് കെയർ.